എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. അകാലത്തിലുണ്ടായ നമ്മുടെ സഹജീവികളുടെ വേർപാടിൽ ഈ സഭ തീവ്രമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ദുഃഖത്തിലായ കുടുംബങ്ങളെ സർക്കാർ ഒരിക്കലും കൈവിടില്ല. ജീവന് പകരമായി മറ്റൊന്നില്ല. നമസ്കാരം. ഈ മാസം 12 മുതൽ സംസ്ഥാനം നേരിട്ട മഴക്കെടുതി ഉണ്ടാക്കിയത് സമാനതകളില്ലാത്ത ദുരിതമെന്ന് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചു. ദുരിതബാധിതരെ സർക്കാർ കൈവിടില്ല എന്ന ഉറപ്പ് സർക്കാർ നൽകുമ്പോൾ പൂർണ്ണ പിന്തുണയാണ് പ്രതിപക്ഷം പ്രഖ്യാപിച്ചത്. പക്ഷേ മുന്നറിയിപ്പുകൾ നൽകുന്നതിലെ പോരായ്മ, രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതിലെ വീഴ്ച എന്നിവ പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. കാടടിച്ച് വെടിവെക്കാതെ ക്രിയാത്മകമായ വിമർശനമാണ് വേണ്ടത് എന്നതാണ് പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ടത്തെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ കാലാവസ്ഥാ പ്രവചനത്തിൽ പരിമിതിയുണ്ട് എന്നത് പിണറായി വിജയൻ കൃത്യമായി തന്നെ എടുത്തു പറയുകയും ചെയ്തു. അതിനിടെ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. പാലക്കാട്, കോട്ടയം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ രാത്രിയോടെ മഴ ശക്തമായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഉരുൾപൊട്ടലും വെള്ളക്കെട്ടും ഉണ്ടായിട്ടുണ്ട്. ജാഗ്രത കൈവിടരുത് എന്ന് എല്ലാ ജില്ലാ ഭരണകൂടങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ മഴ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ, ഒപ്പം തന്നെ ഇന്നത്തെ മുഴുവൻ വാർത്തകളും സമഗ്രമായി പരിശോധിക്കുന്ന വാർത്താധിഷ്ഠിത പരിപാടി ന്യൂസ് നൈറ്റ് ആരംഭിക്കുന്നു. സ്വാഗതം. മഴയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്ക് ആദ്യം പോകുന്നു. ആദ്യം വാർത്താ തലക്കെട്ട്. മഴ ഭീതിയിൽ സംസ്ഥാനം. മലപ്പുറം താഴേക്കാട്ടും പാലക്കാട് മംഗലം ഡാമിലും ഉരുൾപൊട്ടൽ. പാലക്കാട് 70 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഴ കനത്തു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുവിച്ച മഴ സാധ്യത പ്രവചന പ്രകാരം നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃത്യമായ പ്രവചനത്തിന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് പരിമിതികളുണ്ടെന്ന് മുഖ്യമന്ത്രി. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി. പാടവും കൃഷിയും മറ്റ് സ്വത്തുക്കളും നഷ്ടപ്പെട്ടവർക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകും. ദുരിതപ്പെയ്ത്തിൽ മരിച്ചവർക്ക് നിയമസഭയുടെ ആദരാഞ്ജലി. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷം. ആദ്യം എപ്രകാരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന മഴ മുന്നറിയിപ്പ് എന്നത് പരിശോധിക്കാം. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ്. ഇതിനോടകം തന്നെ വിവിധയിടങ്ങളിൽ ശക്തമാവുകയും ചെയ്തിട്ടുണ്ട് മഴ. നാളെ ഓറഞ്ച് അലേർട്ട് ഉള്ളത് 3 ജില്ലകളിലാണ്. അത് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ദുരന്തമുണ്ടായ ഇടുക്കി, കോട്ടയം ജില്ലകളിൽ, ഒപ്പം തന്നെ പത്തനംതിട്ടയിലും ജലം പലയിടങ്ങളിലും കയറുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ 3 ഇടങ്ങളിൽ നാളെ ഓറഞ്ച് അലേർട്ട് ഉണ്ട് എന്നതാണ്. പത്തനംതിട്ടയുടെ മലയോര മേഖലയിലൊക്കെ നേരത്തെ മഴയുണ്ടായിരുന്നു. ഒപ്പം തന്നെ കോട്ടയം ജില്ലയുടെ വിവിധയിടങ്ങളിൽ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരല്പം ശമനമുണ്ട്. പക്ഷേ പടിഞ്ഞാറൻ മേഖലകളിൽ മഴ വീണ്ടും ശക്തിപ്പെട്ടിരിക്കുന്നു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ആദ്യം നമ്മൾ വിവിധ ഇടങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് വിനീത വിജയിലേക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ വിനീത നൽകും. വിനീത, ഇന്നിപ്പോൾ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അടുത്ത വരും മണിക്കൂറുകളിലൊക്കെ ശക്തമായ മഴയുണ്ടാകും. അത് കോഴിക്കോട് മുതൽ കൊല്ലം വരെയൊക്കെയുള്ള ജില്ലകളിലും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ്. നാളെ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. എന്തായാലും ഒരു ചക്രവാത ചുഴി, അത് എത്രത്തോളം ശക്തമാകും നമ്മുടെ സംസ്ഥാനത്ത് എന്നതാണ്. ഞായറാഴ്ച വരെ ശക്തമായ മഴ എന്നതാണോ മുന്നറിയിപ്പ്? തീർച്ചയായും അനുജ, ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ സംസ്ഥാനത്ത് മഴയുണ്ടാകാൻ കാരണം തെക്കൻ മേഖലയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ശക്തമായിട്ടുള്ള കാറ്റാണെങ്കിൽ അതിനിടെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഒരു ചക്രവാത ചുഴിയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇതിൻ്റെ ഒരു സ്വാധീനത്തിൻ്റെ ഫലമായി 2 ദിവസം, അതായത് നാളെയും മറ്റന്നാളും, സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴയുണ്ടാകും. നാളെ 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രശ്നബാധിത പ്രദേശം തന്നെയാണ് ഈ ഓറഞ്ച് അലേർട്ടിലുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ തന്നെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് ഈ പറയുന്നത് പോലെ ആദ്യഘട്ടത്തിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ചില ജില്ലകളിൽ മാത്രം. എന്നാൽ പിന്നീട് പല ജില്ലകളിലും പല മേഖലകളിലും വലിയ രീതിയിൽ ഒറ്റപ്പെട്ട മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഈ മഴയ്ക്കൊപ്പം തന്നെ വരുന്ന 2 ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാം. തീരദേശം
മേഖലകളടക്കം അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ നദീതീരങ്ങളിലും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലുമൊക്കെ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർമാരൊക്കെ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. 24-ാം തീയതി വരെ, ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുമെന്നാണ് നിലവിലെ കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അതിശക്തമായിട്ടുള്ള കാറ്റുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്, വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ചക്രവാത ചുഴികൂടി രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ നാളെ അതിശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാവുക. ശരി വിനീത, ഒപ്പം തന്നെ ഇന്നിപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം ഒരു വിമർശനം ഉന്നയിച്ചു, പക്ഷേ കൃത്യമായൊരു മറുപടി എന്ന നിലയ്ക്ക് വാർത്താ സമ്മേളനത്തിൽ വൈകിട്ട് അത് പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ ക്രിയാത്മകമായ വിമർശനം എന്നതിനപ്പുറത്തേക്ക് കാടടച്ച് വെടിവെക്കുകയാണ് പ്രതിപക്ഷം എന്ന് പറയുമ്പോഴും കാലാവസ്ഥാ മുന്നറിയിപ്പിൻ്റെ കാര്യത്തിൽ ഒരു പരിമിതിയുണ്ട് എന്നത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദമാക്കിയ കാര്യങ്ങൾ കൂടി വളരെ ചുരുക്കി. തീർച്ചയായും മനുജ, ഇത് സംബന്ധിച്ച് പല മേഖലകളിൽ നിന്ന് പോലും പല ഇടങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിലേക്ക് ഒരു വിമർശനം ഉയർന്നിരുന്നു. കാരണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ആ ഒരു മുന്നറിയിപ്പുകളൊന്നും തന്നെ വ്യക്തമല്ല, കൃത്യതയായിരുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം ഇത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്തിയത്. അതിൽ പ്രധാനമായും അദ്ദേഹം പറയുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് ഒരു പരിമിതി ഉണ്ട് എന്നത് തന്നെയാണ്. ഒപ്പം തന്നെ ഒരു സാങ്കേതിക വിദ്യ എന്ന രീതിയിൽ അത് ഇനിയും കൂടുതൽ മെച്ചപ്പെടേണ്ട ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്ത് ഉണ്ട് എന്നത് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം അടക്കമുന്നയിക്കുന്ന ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം പരാമർശങ്ങളൊക്കെ തന്നെ കാടടച്ച് വെടിവെക്കുന്നതാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ശരി വിനീതയാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദമാക്കി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നിവ വ്യക്തമാക്കിയത്. ആനന്ദ് കുട്ടിലയിലേക്കാണ് ഇനി പോകുന്നത്. വയനാട്ടിൽ ഇപ്പോൾ പലയിടങ്ങളിൽ മഴയുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ ആനന്ദ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ആനന്ദ്, വയനാട്ടിൽ ഇപ്പോൾ ഏതൊക്കെ ഇടങ്ങളിലാണ് മഴയുള്ളത്? കനത്ത മഴയാണോ പെയ്യുന്നത്? അനുജ, വയനാട്ടിൽ ഇടവിട്ടിടവിട്ടുള്ള കനത്ത മഴ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. വിവിധ മേഖലകളിൽ ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിലെ 19 കുടുംബങ്ങളിലെ 83 പേരെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. വൈത്തിരി താലൂക്കിലും അതുപോലെ തന്നെ മാനന്തവാടി താലൂക്കിലുമാണ് ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. വൈത്തിരിയിൽ 3 ക്യാമ്പുകളും മാനന്തവാടി താലൂക്കിൽ 1 ക്യാമ്പുമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. വൈത്തിരി താലൂക്കിൽ മേപ്പാടി മേഖലയിലാണ് കൂടുതൽ മഴ ലഭിക്കുന്നതും ആ മേഖലകളിൽ ആണ് മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ കുടുംബങ്ങളെ കൂടുതലായി മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. വെള്ളാർമല വില്ലേജിലെ അട്ടമല, ഏറാട്ടുകൂട്ട് കോളനി, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം കോളനി എന്നിവിടങ്ങളിൽ നിന്നാണ് കുടുംബങ്ങളെ വൈത്തിരി താലൂക്കിൽ മാറ്റിപ്പാർപ്പിച്ചത്. മാനന്തവാടിയിൽ വെള്ളമുണ്ട വാളാരംകുന്ന് കോളനിക്കാരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ 3 ക്യാമ്പുകളാണ് ഇപ്പോൾ ജില്ലയിൽ തുറന്നിട്ടുള്ളത്. മറ്റൊന്ന് സുൽത്താൻ ബത്തേരി ടൗണിൽ ഓടകൾ നിറഞ്ഞതുകൊണ്ട് പെയ്ത്ത് വെള്ളത്തിന്റെ ഭാഗമായി കടകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സുൽത്താൻ ബത്തേരി, ഗാന്ധി ജംഗ്ഷൻ, അതുപോലെ തന്നെ ട്രാഫിക് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ചീരാൽ മേഖലയിൽ വെള്ളത്താൽ കോളനിയിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന പുതിയ വിവരം. ഫയർഫോഴ്സ് ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട്. കോളനിവാസികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ മേഖലയിൽ ഒരു ഈ പ്രദേശത്ത് ഒരു തോടുണ്ട്. ഈ തോട് പെയ്ത്ത് വെള്ളത്തിന്റെ ഭാഗമായി കരകവിഞ്ഞൊഴുകിയതാണ് ഈ കോളനിയിൽ വെള്ളം കയറാനിടയായത്. ഏതായാലും ഈ മേഖലയിൽ മറ്റ് ആളപായമോ മറ്റ് പ്രയാസം എന്തെങ്കിലും തരത്തിലുള്ള ഗതാഗത തടസ്സമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം അത്തരത്തിൽ മരം വീഴുകയും ഗതാഗത തടസ്സമോ ഒക്കെ ഉണ്ടാകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ സംശയം പ്രേക്ഷകർക്ക് വേണ്ടി. അനുജ, കഴിഞ്ഞ ദിവസം വയനാട് ചുരത്തിൽ, താമരശ്ശേരി ചുരത്തിലാണ് ഒരു മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടത്. എന്നാൽ നിലവിലത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് 4 ചുരത്തിലും മറ്റ് പ്രയാസങ്ങളൊന്നും തന്നെ ഗതാഗതത്തിനില്ല. മറ്റ് അനിഷ്ട സംഭവങ്ങളും വയനാട് ജില്ലയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മുത്തങ്ങ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കനത്ത മഴ തന്നെയാണ് ഇപ്പോൾ പെയ്യുന്നത്. ശരി, വയനാട്ടിൽ ചിലയിടങ്ങളിലൊക്കെ മഴയുണ്ട്, ഏതാനും കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടെന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരമാണ്. എന്നാൽ ചുരത്തിൽ ഇപ്പോൾ ഗതാഗത തടസ്സമൊന്നും ഉണ്ടാകുന്നില്ല എന്ന വിവരം കൂടി ആനന്ദ് കുട്ടില നൽകുന്നു. ഇനി നമ്മൾ പോകുന്നത് തൃശൂർ ജില്ലയുടെ വിശദാംശങ്ങളിലേക്കാണ്. നിഖിൽ പ്രമേഷ് ചാലക്കുടിയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. നിഖിൽ, തൃശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് അതിരപ്പള്ളി, വാഴച്ചാൽ മേഖലകളിലൊക്കെ കനത്ത മഴ തുടരുന്നു എന്നതാണ്. അതിരപ്പള്ളിയൊക്കെ കഴിഞ്ഞ ദിവസം വീണ്ടും ടൂറിസത്തിനായി തുറന്നു കൊടുത്തു, പക്ഷേ അത് അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. ഏതൊക്കെ മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നു, അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന തരത്തിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്?
അനുജ, ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം ജില്ലയിൽ കാര്യമായ മഴയുണ്ടായിരുന്നില്ലെങ്കിലും ഇന്ന് വൈകുന്നേരം മുതൽ അതിശക്തമായ മഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്നതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ തന്നെ ആതിരപ്പള്ളി വനമേഖലയിലാണ് കാര്യമായ മഴയുടെ സാന്നിധ്യമുള്ളത്. വാഴച്ചാൽ, ചാർപ്പ, മീനങ്ങാടി എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ വൈകുന്നേരം മുതൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. ചാലക്കുടി പുഴയിൽ ഇതേ തുടർന്ന് ജലനിരപ്പ് ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഷോളയാർ, പറമ്പിക്കുളം ഡാമുകൾ തുറന്നുവിടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ആശങ്ക ഈ തീരങ്ങളിൽ നിലനിന്നിരുന്നെങ്കിലും ഇന്ന് രാവിലെയൊക്കെ കാര്യമായ തോതിൽ വെള്ളം കുറയുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്കില്ലെങ്കിൽ പോലും ഈ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പുലർത്താൻ വേണ്ടി ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ചാർപ്പ വെള്ളച്ചാട്ടത്തിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലകളിലെല്ലാം തന്നെ, ജില്ലയുടെ മലയോര മേഖലകളിലെല്ലാം തന്നെ കാര്യമായ മഴയുണ്ട്. വൈകുന്നേരം മുതൽ പെയ്യുന്ന മഴ ഇപ്പോൾ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പറമ്പിക്കുളം ഡാമിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവ് 10,000 ക്യൂസെക്സായി ഉയർത്തിയ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന്, ഈ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ പൂർണ്ണമായി ജില്ലയിൽ മഴയില്ലാത്ത സാഹചര്യമായിരുന്നു. വളരെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. വെയിൽ അറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വൈകുന്നേരം മുതൽ കാര്യമായ മഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്ന് വേണം കരുതാൻ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിൽ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. ഈ നഗരസഭാ പരിധിയിലെ നെല്ലിക്കുന്ന് പരുത്തിപ്ര 15-ാം വാർഡിൽ ലക്ഷം വീട് കോളനിയിലുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടി ഇതിനോടകം തന്നെ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചാർപ്പ വെള്ളച്ചാട്ടത്തിൽ ശക്തമായ നീരൊഴുക്കാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സമീപ പ്രദേശങ്ങളിലെ ആളുകളോടും ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ നല്ല മഴയുണ്ട് ഈ സമയം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അനുജ, ശരി, തൃശൂർ ജില്ലയിൽ പലയിടങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനം അതിരപ്പള്ളി, വാഴച്ചാൽ മേഖലകളിൽ, ചാർപ്പ വെള്ളച്ചാട്ടത്തിനടുത്തൊക്കെയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഈ മേഖലകൾ വീണ്ടും അടച്ചിരിക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെ പറമ്പിക്കുളം ഡാമിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവ് ഉയർത്തിയ സാഹചര്യത്തിൽ പൊരിങ്ങൽക്കുത്ത് ഡാമിന്റെ 2-ാമത്തെ സ്ലൂയിസ് ഗേറ്റ് കൂടി തുറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ കൂടി കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി വരുന്നു. നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു ജില്ല ഇപ്പോൾ കനത്ത മഴ പെയ്യുന്നത് പാലക്കാടാണ്. അവിടെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിരിക്കുന്നു. മംഗലം ഡാമിനടുത്ത് ഉൾക്കാട്ടിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. 5 വീടുകളിൽ വെള്ളം കയറി. പാലക്കാട് വടക്കഞ്ചേരിയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ആ ക്യാമ്പിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുർജിത് അയ്യപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കിഴക്കഞ്ചേരി VRT എന്ന് പറയുന്ന പ്രദേശത്ത് രണ്ടിടങ്ങളിലായാണ് ഉരുൾപൊട്ടലുണ്ടായത്. ഇപ്പോൾ ആ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ സ്ത്രീകളടക്കമുള്ളവരെ കാണാം. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. ചേച്ചി, എന്താ സംഭവിച്ചത്? ഒരു 5 മണിയായി കാണും. അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴ വന്ന് ഭയങ്കര വെള്ളമായിരുന്നു. നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ ഉരുള് പൊട്ടിയിട്ടുണ്ട്. വേറെ അപ്പം ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഓടി വേറൊരു വീട്ടിൽ കയറുമായിരുന്നു. അത്രയാണ്. അപായം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. പെട്ടെന്ന് ഒരു മഴ, ആ മഴയത്ത് ഭയങ്കര വെള്ളമായിട്ട് തോടിയുടെ ഇരുളടഞ്ഞ് ഭയങ്കര വെള്ളം വന്നു. അപ്പോഴത്തേക്കും വലിയ പേടി, അതുപോലത്തെ ഇരുളടഞ്ഞ വെള്ളമായിരുന്നു എല്ലാ തോടുകളിലും കൂടെ. പള്ളിയിലാണ് ഇപ്പോൾ ആളുകളെ മാറ്റിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ഇവിടേക്ക് മാറ്റിയിരിക്കുകയാണ്. ആലത്തൂർ DYSP KM ദേവസ്വയുടെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്. ഒപ്പം തന്നെ തഹസിൽദാരും സബ് കളക്ടറും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് പള്ളിയുടെ പരിസരത്താണ് ആളുകളെ മാറ്റിയിരിക്കുന്നത്. എന്തായാലും ആർക്കും ആളപായം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. ആളപായം ആർക്കും സംഭവിച്ചിട്ടില്ല. കനത്ത മഴയാണ് ഈ മേഖലയിൽ പെയ്തത്. പഞ്ചായത്ത് മെമ്പറാണ് ഇദ്ദേഹം. ചേരുകയാണ്. എന്താണ് ഞാൻ ഇതിപ്പോൾ ഈ മഴ കൂടുതലായിട്ട് പലപടി ഉരുൾപൊട്ടി. അന്നേരം ഞങ്ങൾ ആ മഴയ്ക്ക് മുൻപ് തന്നെ ആൾക്കാരോട് താഴെ ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങില്ല, നോക്കട്ടെ പറഞ്ഞ് അങ്ങനെ നിന്നു. പിന്നെ ഇപ്പോൾ മഴ പൊട്ടിയപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോയി. എല്ലാവരും കൂടി നിർബന്ധമായിട്ട് കുറച്ച് ആൾക്കാർ ബന്ധു വീട്ടിൽ പോയി. കുറച്ചിപ്പോൾ പള്ളി അച്ഛൻ ഇവിടെ തുറന്നു, നമ്മൾ പറഞ്ഞു തുറന്നു കൊടുത്തു. അപ്പോൾ ആൾക്കാരിവിടെ കൊണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവിടെ വന്നിട്ട് 42 കൊല്ലമായി. 42 കൊല്ലത്തിൽ ഏറ്റവും വലിയ മഴയാണ് ഇവിടെ. ഇവിടെ കണ്ടതിൽ ഏറ്റവും വലിയ മഴയാണ് ഇന്ന് പെയ്ത്. ആലത്തൂർ DYSP KM ദേവസ്വം ചേരുകയാണ്. അതായത് ഉരുള് പൊട്ടിയ സ്ഥലത്ത് രണ്ട്, അതായത് നമ്മുടെ ഓടന്തോട് അവിടെ ഉരുള് പൊട്ടിയവരെ അവിടെ നിന്ന് എല്ലാവരെയും മാറ്റി. തഹസിൽദാർ സാറും ഉണ്ടായിരുന്നു, സബ് കളക്ടറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വില്ലേജ് ഓഫീസറുണ്ട്, പോലീസ് എല്ലാവരും കൂടെ, നാട്ടുകാരെല്ലാവരും കൂടി മാറ്റിയിട്ടുണ്ട്. പിന്നെ VRT ഇവിടെ നിന്നുള്ള ഏകദേശം നമ്മൾ 40 കുടുംബക്കാരെ മാറ്റി. അത് ഉരുള് പൊട്ടിയ ഭാഗം മാത്രമല്ല, അതിൻ്റെ പ്രദേശത്തുള്ള എല്ലാവരെയും തന്നെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി 6 കുടുംബക്കാരെ കൊണ്ടുവരണ്ട. അവർ പോരാൻ വിസമ്മതിച്ച് നിൽക്കുകയാണ്. പക്ഷെ അവരെ നമ്മൾ എന്തായാലും നിർബന്ധിച്ച് താഴോട്ട് കൊണ്ടുവന്നേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ SI പാർട്ടിയും കൂടെ ഇപ്പോൾ 2 വണ്ടി അങ്ങ് പോയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഒരു കാഷ്വാലിറ്റി ഇല്ലെങ്കിലും നമ്മളങ്ങനെ കരുതണം. എന്താ വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പിന്നെ നമ്മൾ പ്രിക്കോഷൻ എടുത്ത് കാര്യമില്ല.
അപ്പം നിലവിലുള്ള ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്യാമ്പ് എന്ന രീതിയിൽ ഇവിടെ നിന്നാണ് ഹിസ്റ്ററി ചരിത്രപരമായിട്ട് ഇതിന് മുമ്പും ഇവിടെ പല കുട്ടി ഉരുൾ പൊട്ടിയ സ്ഥലം തന്നെയാണ് ഈ ഓടന്തോടൊക്കെ. അപ്പം അതിനുള്ള ഇപ്പം നമ്മൾ മംഗളഡാം എസ് എച്ച് ഒയുടെ തലത്തിലായാലും ശരി പോലീസ് ഓഫീസേഴ്സ് നല്ല സഹകരണം ഉണ്ട്. പെട്ടെന്ന് നമ്മൾ ഓടിയെത്തി ഇവിടെ നല്ലവരായ നാട്ടുകാരുടെ സഹായത്താൽ നമുക്ക് ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റാൻ പറ്റിയുള്ളത്. അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പല റോഡുകളിലും മരം വീണിട്ടും അതേപോലെ തന്നെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ചില ആൾക്കാരൊന്നും തന്നെ വീടുകളിൽ നിന്ന് ഇറങ്ങാത്തൊരു പ്രശ്നമുണ്ട്. പോലീസ് പിന്നെ ഫോഴ്സ്ഫുള്ളായിട്ട് അവരെ എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും എല്ലാവരെയും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് റവന്യൂ വകുപ്പും പോലീസും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന വഴിയെല്ലാം തന്നെ റോഡിൽ വലിയ രീതിയിൽ കല്ലും പാറക്കല്ലുകളും മണ്ണും എല്ലാം തന്നെ അടിഞ്ഞ ഒരവസ്ഥ കണ്ടതാണ്. മാത്രമല്ല തോടെല്ലാം തന്നെ അറ്റമുട്ടിയാണ് നിൽക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരാളഭയമില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വസിക്കാവുന്ന സംഗതി. എന്തായാലും എല്ലാവരെയും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ റവന്യൂ വകുപ്പും പോലീസും ചേർന്ന് ആലോചിച്ച് നടപ്പാക്കുകയാണ്. രഞ്ജിത്ത് പാപ്പിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24, പാലക്കാട്. പാലക്കാടാണ് ഓടന്തോട് മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായത്. ചില വീടുകളിൽ വെള്ളം കയറി, ഒട്ടേറെ പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇനിയും മാറാൻ സജ്ജരല്ലാത്തവരെ അങ്ങോട്ടേക്ക് നിർബന്ധപൂർവ്വം മാറ്റി പാർപ്പിക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇപ്പോൾ അവർ സ്വീകരിക്കാൻ പോകുന്ന നടപടി. അത്തരത്തിലേക്കാണ് എന്നതാണ്. ഇതിനിടെ മലപ്പുറത്തും ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. വഴിക്കടവിൽ 10 വീടുകളിലേക്ക് വെള്ളം കയറി. രാത്രിയാത്ര നിരോധനം നാടുകാണി വഴിക്കടവ് റോഡിൽ ഉണ്ടാകുന്നുണ്ട്. 30 വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചുവെന്ന വിവരം. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ അല്പസമയത്തിനകം എത്തും. അതിനു മുൻപായി തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ദൃശ്യത്തിലേക്ക്, ഇന്ന് നിയമസഭയിൽ ഈ വിഷയം സർക്കാർ അതിൽ വിശദീകരണം നൽകുന്നു. പ്രതിപക്ഷം എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? അതിന്റെ വിശദമായ റിപ്പോർട്ട്. ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും നാശനഷ്ടങ്ങൾ നേരിട്ടവർക്കും എല്ലാ സഹായങ്ങളും സാന്ത്വനവും നൽകാൻ നമുക്ക് കഴിയും. നിരവധി പേരുടെ ജീവൻ നഷ്ടമായ ഈ ദുരന്തത്തിൽ സഭ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. മഴക്കെടുതി സമാനതകളില്ലാത്ത ദുഃഖമാണ് സമ്മാനിച്ചതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തത്തിന്റെ ആഴം വിശദീകരിച്ചു. ഇന്നലെ വരെ സംസ്ഥാനത്തുണ്ടായ മരണസംഖ്യ 39, കാണാതായവരുടെ എണ്ണം 6. മഴക്കെടുതിയെ തുടർന്ന് അകാലത്തിലുണ്ടായ നമ്മുടെ സഹജീവികളുടെ വേർപാടിൽ ഈ സഭ തീവ്രമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ദുഃഖത്തിലായ കുടുംബങ്ങളെ സർക്കാർ ഒരിക്കലും കൈവിടില്ല. ജീവന് പകരമായി മറ്റൊന്നില്ല. സർക്കാരിനെ കുറ്റപ്പെടുത്താനില്ലെന്നും എന്നാൽ പോരായ്മകൾ പരിശോധിക്കണമെന്നും പ്രതിപക്ഷത്തു നിന്നും സംസാരിച്ച കെ ബാബു. ഈ സംവിധാനത്തിന്, മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള സംവിധാനത്തിന് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നുള്ളത് ഗവൺമെന്റ് തീർച്ചയായും പരിശോധിക്കണം എന്ന ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കണം. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങാൻ വൈകിയോ ദുരന്ത നിവാരണ സംവിധാനത്തിന് എന്തെങ്കിലും പോരായ്മകളുണ്ടോ ഇതും പരിശോധന വിധേയമാക്കണം എന്ന സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ MLA മാർക്ക് സൗകര്യമൊരുക്കാൻ ഇന്നത്തെയും നാളത്തെയും സഭാ നടപടികൾ ഒഴിവാക്കി. ഇത് 28-29 തീയതികളിലേക്ക് പുനഃക്രമീകരിച്ചിട്ടുണ്ട്. 52 MLA മാർ ഇന്ന് സഭയിൽ ഹാജരായി. 15 പേരുടെ ക്വാറമാണ് സഭ ചേരാൻ ആവശ്യം. 24, തിരുവനന്തപുരം. അല്പസമയം മുൻപ് വന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. ബേപ്പൂർ ഉൾക്കടലിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം പൊന്നാനിയിൽ നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളിയുടേത്. മുക്കാടി സ്വദേശി മുഹമ്മദ് അലിയുടെ മൃതദേഹമാണ് ലഭിച്ചത്. മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. അഷ്കർ അലി വാർത്തയുടെ വിശദാംശങ്ങളുമായി. അഷ്കർ അലി, ഇപ്പോൾ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു ബന്ധുക്കൾ, മറ്റു വിവരങ്ങൾ എന്തൊക്കെ? അനുജ, കഴിഞ്ഞ ബുധനാഴ്ച പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ അപകടത്തെപ്പറ്റി കാണാതായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മുക്കാടി സ്വദേശി മുഹമ്മദ് അലിയുടെ മൃതദേഹം, മുക്കാടി ഹാർബർ സ്വദേശിയായ മുഹമ്മദ് അലിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ബേപ്പൂർ ഉൾക്കടലിൽ ഒരു മൃതദേഹം കണ്ടെത്തിയ ചില മത്സ്യത്തൊഴിലാളികൾ ഫിഷറീസിനെ വിവരം അറിയിക്കും. പിന്നീട് ഫിഷറീസിന്റെ ബോട്ടുമായി പോയിട്ടാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കാക്കത്തിൽ നിന്ന് രാത്രിയോട് കാക്കത്തിച്ച മൃതദേഹം പൊന്നാനിയിൽ നിന്ന് എത്തിയ ഈ മത്സ്യത്തൊഴിലാളികളുടെ പിന്തുണ തിരിച്ചറിയുകയായിരുന്നു. ഈ രണ്ട് മത്സ്യത്തൊഴിലാളികളെ കൂടി ഈ അപകടത്തിൽപ്പെട്ട രണ്ടുപേരെ കൂടി ശരി പൊന്നാനിയിൽ നിന്ന് കാണാതായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ആളെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു എന്ന വിവരമാണ് അഷ്കർ അലി നൽകുന്നത്. മുക്കാടി സ്വദേശി മുഹമ്മദ് അലിയുടെ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ മഴക്കെടുതി തുടരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കപ്പെട്ടത് ഉത്തരാഖണ്ഡാണ്. 46 പേർ മരണമടഞ്ഞു. നമ്മൾ വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപായി തലക്കെട്ട്.
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി തുടരുന്നു. ഉത്തരാഖണ്ഡിൽ 46 മരണം. മഴക്കെടുതികളിൽ 11 പേരെ കാണാതായെന്ന് റിപ്പോർട്ട്. നിരവധി നഗരങ്ങൾ ഇപ്പോഴും വെള്ളപ്പൊക്ക ഭീഷണിയിൽ. ഉത്തരാഖണ്ഡിൽ 40 പേർ പരുക്കേറ്റ് ഗുരുതരാവസ്ഥയിലുണ്ട്. 11 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നതാണ് ഔദ്യോഗിക കണക്ക്. ഇപ്പോഴും നിരവധി നഗരങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഉത്തരാഖണ്ഡിൽ മഴക്കെടുതിയിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും നൈനിറ്റാൾ മേഖലയിൽ നിന്നുള്ളവരാണ്. നൈനിറ്റാൾ, മുക്തേശ്വർ, രാംഗഡ്, രുദ്രപൂർ, ഉദ്ധംസിംഗ് നഗർ, ചന്ദ്രപുരി എന്നിവിടങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തുടരുന്നു. മഴ ബാധിത പ്രദേശങ്ങളിൽ നിന്നും ഇതുവരെ 1300 പേരെ ദുരന്ത നിവാരണ സേന രക്ഷപ്പെടുത്തി. പലയിടത്തായുള്ള മണ്ണിടിച്ചിലിൽ 3 ദേശീയപാതകളിലെയും ഗതാഗതം തടസ്സപ്പെട്ടു. 200 വിനോദസഞ്ചാരികൾ നൈനിറ്റാളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ട്രാക്കുകൾ തകർന്നതിനെ തുടർന്ന് 12 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉത്തരാഖണ്ഡ് സർക്കാർ അടിയന്തര സഹായമായി 10 കോടി രൂപ അനുവദിച്ചു. ഉത്തർപ്രദേശ് സർക്കാർ 10 കോടി രൂപ ഉത്തരാഖണ്ഡിന് സഹായദാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഉത്തരാഖണ്ഡിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദുരിതബാധിത മേഖലയിൽ നാളെ വ്യോമ നിരീക്ഷണം നടത്തും. ഉത്തരാഖണ്ഡിലും ബീഹാർ, സിക്കിം, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിൽ മഞ്ഞുവീഴ്ചയും തുടരുന്നു. ശനിയാഴ്ച വരെ കനത്ത മഞ്ഞുവീഴ്ച തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. 24 ഡൽഹി. മഴയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചില പുതിയ വാർത്തകൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. എറണാകുളം ജില്ലയിൽ ഇപ്പോൾ കനത്ത മഴയുണ്ട്. 2 മണിക്കൂറായി നഗരത്തിൽ ശക്തമായ മഴ പെയ്യുകയാണ്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള കടവൂർ, നേര്യമംഗലം വില്ലേജുകളിൽ RRC ടീമുകളും ഒപ്പം തന്നെ സ്പേറ്റ് ടീമുകളെയും നിയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. മറ്റൊന്ന്, ഷോളയാർ, പെരിങ്ങൽക്കുത്ത് ഡാമുകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. പുഴയിൽ വെള്ളം കൂടി വരുന്ന സാഹചര്യത്തിൽ ആദിവാസി കുടികൾ ഒറ്റപ്പെടാതിരിക്കാൻ പുഴയ്ക്ക് കുറുകെ വടങ്ങൾ കെട്ടി മുൻകരുതൽ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കുട്ടമ്പുഴ പഞ്ചായത്തിലാണ്. ബ്ലാവനക്കടവിനടുത്തുള്ള ഫോറസ്റ്റ് ഔട്ട്പോസ്റ്റിലും ആദിവാസി ഊരായ കല്ലേലി മേട്ടിലും കൺട്രോൾ റൂം തുറന്നിരിക്കുന്നു. ഇത്തരത്തിൽ ഏറ്റവും പുതിയ ചില വിവരങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ഇനി ഇന്നത്തെ കോവിഡ് സാഹചര്യത്തിലേക്ക് പോകുന്നു. സംസ്ഥാനത്ത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും 10,000 കടന്ന കണക്കുകളാണ് കോവിഡുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നത്. 11,150 പേർക്ക് കൂടി സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 94,151 സാമ്പിളുകൾ പരിശോധിച്ചു. 11.84% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. പുതിയ രോഗികളിൽ 2,842 പേർ ഒരു ഡോസ് വാക്സിനും 3,669 പേർ രണ്ട് ഡോസ് വാക്സിനും എടുത്തിരുന്നു. 8,592 പേർ ഇന്ന് രോഗമുക്തരായി. ജനസംഖ്യയുടെ 94.08% പേർക്ക് ഒരു ഡോസ് വാക്സിൻ വിതരണം ചെയ്തതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ലഖിംപൂർ കർഷക കൊലപാതകത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിന് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം ഇന്ന് വീണ്ടും ഉണ്ടായി. നമ്മൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. ആദ്യം തലക്കെട്ട്. ലഖിംപൂർ കർഷക കൊലപാതകത്തിൽ UP സർക്കാരിന് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. അന്വേഷണം മന്ദഗതിയിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് കോടതി. തൽസ്ഥിതി റിപ്പോർട്ട് വൈകി സമർപ്പിച്ചതിലും അതൃപ്തി. ആഗ്രയിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചയാളുടെ കുടുംബത്തെ കാണാനെത്തിയ പ്രിയങ്ക ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു. ലഖിംപൂർ വിഷയത്തിൽ ഇന്ന് സുപ്രീംകോടതി എന്താണ് വ്യക്തമാക്കിയത്? MP പ്രദീപ് കുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രദീപ്, ഗുഡ് ഈവനിംഗ്. മുൻപും രൂക്ഷ വിമർശനം ലഖിംപൂർ വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് അത് ആവർത്തിക്കുന്നതിലൂടെ കോടതി നൽകുന്ന സന്ദേശം എന്താണ്? ഗുഡ് ഈവനിംഗ് അനുജ. ലഖിംപൂർ സംഭവത്തിൽ സുപ്രീംകോടതി ഇന്നും ഉത്തർപ്രദേശ് സർക്കാരിനെ വലിയ തോതിലാണ് വിമർശിച്ചത്. കാരണം ഈ കേസിൻ്റെ അന്വേഷണ നടപടികളോട് കടുത്ത അതൃപ്തി ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നും ഉണ്ടായി. കഴിഞ്ഞ തവണയും വലിയ തോതിലുള്ള വിമർശനം സുപ്രീംകോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. വലിയ തോതിൽ BJP സർക്കാർ, അതായത് യോഗി ആദിത്യനാഥ് സർക്കാർ പ്രതിരോധത്തിലായ കേസാണ് അതിൽ. പക്ഷേ സുപ്രീംകോടതി ഒരു തരത്തിലുള്ള ഒരു മയവും കാണിക്കുന്നില്ല. ഇന്ന് ഈ ഒരു പൊതുതാൽപ്പര്യ ഹർജി, അത് ലക്നൌവിലെ രണ്ട് അഭിഭാഷകർ അയച്ച കത്തിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത പൊതുതാൽപ്പര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച്. ഈ കേസ് പരിഗണിച്ച ഉടൻ തന്നെ കോടതി പറഞ്ഞത് അവസാന നിമിഷമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട തൽസ്ഥിതി റിപ്പോർട്ട് കോടതിക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണോ വേണ്ടത്? ഒരു ദിവസം മുൻപെങ്കിലും ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതല്ലേ? മാത്രമല്ല, മുദ്രവച്ച കവറിലാണ് ഉത്തർപ്രദേശ് സർക്കാർ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആരാണ് മുദ്രവച്ച കവറിൽ സമർപ്പിക്കാൻ ആവശ്യം
ആവശ്യപ്പെട്ടത് എന്ന് തുടങ്ങിയ വിമർശനങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. മുദ്രാവച്ച കവർ ഒരു കാരണവശാലും ഇത്തരം നടപടികൾ അല്ലെങ്കിൽ ഇത്തരം പ്രവണതകളൊന്നും അനുവദിക്കുകയില്ല എന്ന വളരെ കൃത്യമായ സന്ദേശം യു പി സർക്കാർ നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. എന്തായാലും ഈ സമയത്ത് യു പി സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ പറഞ്ഞത് വെള്ളിയാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കണം, അപ്പോൾ ഈ തൽസീൽ റിപ്പോർട്ട് പരിശോധിക്കാൻ സമയം ലഭിക്കുമല്ലോ എന്നൊരു കാര്യമാണ് ഹരീഷ് സാൽവെ പറഞ്ഞത്. പക്ഷേ കോടതി അത് തള്ളി, ആ ആവശ്യം തള്ളി. അപ്പോൾ തന്നെ, അതായത് ഈ തൽസീൽ റിപ്പോർട്ട് ആ സമയത്ത് തന്നെ അത് തുറന്ന് കോടതി അത് പരിശോധിച്ചു, അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ കോടതി വായിച്ചു. അതിനുശേഷം കോടതി ചോദിച്ചത് ഇതിനകത്ത് 44 സാക്ഷികൾ, അതായത് കേസിൽ 44 സാക്ഷികളുണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ അതിൽ 4 പേരുടെ രഹസ്യമൊഴി മാത്രമാണ് മജിസ്ട്രേറ്റ് മുന്നിൽ കൊണ്ടുപോയി രേഖപ്പെടുത്തിയത്. ബാക്കി സാക്ഷികളുടെ രഹസ്യമൊഴി എന്തുകൊണ്ടാണ് രേഖപ്പെടുത്താത്തതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. മാത്രമല്ല എത്ര പേർ കസ്റ്റഡിയിലുണ്ട്, നേരത്തെ അറസ്റ്റിലായവരുടെ കസ്റ്റഡി വാങ്ങി അവരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തോ തെളിവെടുത്തോ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചു. എന്തായാലും ഇതിന് മറുപടിയായി പറഞ്ഞത് ഇതുവരെ 10 പേരെയാണ് അറസ്റ്റ് ചെയ്തത്, നടപടികൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ രഹസ്യമൊഴി അത് മറ്റു സാക്ഷികളുടെ രഹസ്യമൊഴിയും കൂടി രേഖപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല സാക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വളരെ കൃത്യമായ നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇനിയും, അതായത് ഇനി അടുത്ത ചൊവ്വാഴ്ച കേസ് പരിഗണിക്കാനാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. അതിനകം പുതിയ തൽസീൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനുജ, ശരി, ഗുഡ് നൈറ്റ്. പ്രദീപ്, ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വന്ന വാർത്ത, അവിടെ താഴേക്കോട് അരക്കുപറമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അരക്കുപറമ്പ് മാട്ടറക്കലിൽ നേരിയ ഉരുൾപൊട്ടൽ, പക്ഷേ ആളപായമോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല എന്നതാണ്. ഒപ്പം തന്നെ രാത്രിയാത്രാ നിരോധനം ചില ഇടങ്ങളിൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി അഷ്കർ അലി ചേരുന്നു ഒരിക്കൽ കൂടി. അഷ്കർ അലി, നേരത്തെ തന്നെ ഈ കുടുംബങ്ങളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയും ചെയ്യുന്നുണ്ട് എന്ന വിവരം കൂടി. എന്തൊക്കെയാണ് ആ ജില്ലയിൽ നിന്നിപ്പോൾ തരാൻ കഴിയുന്ന വാർത്തകൾ? ഏത് മേഖലയിലാണ് രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയത്? ക്യാമ്പുകളിലേക്ക് എത്ര കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു? മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകളാണ് ഇപ്പോഴും കനത്ത മഴ തുടരുന്നത്. ഏകദേശം 3 മണിക്കൂറിൽ അധികമായി ശക്തമായ മഴ തന്നെയാണ് ഈ മേഖലകളൊക്കെ തന്നെ അനുഭവപ്പെടുന്നത്. അത് മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിലാണ് മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയത്. ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലപ്പുറം വഴിക്കടവ് നാടുകാണി റൂട്ടാണ് ഇപ്പോൾ നിലവിൽ രാത്രി യാത്രാ നിരോധനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി പ്രദേശങ്ങളിലുള്ള ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വഴിക്കടവിൽ 10 വീടുകളിലേക്ക് വെള്ളം കയറുകയും അവിടെയുള്ള 30 കുടുംബങ്ങളെ മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തു. സമരം അതിൻ്റെ തന്നെ മലപ്പുറം കരുവാരക്കുണ്ട് കൽക്കുണ്ടിലും അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 30 കുടുംബങ്ങളെ അവിടെ സമീപത്തെ കരുവാരക്കുണ്ട് ഹൈസ്കൂൾ ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ചെറിയ ഉരുൾപൊട്ടൽ, ബീച്ച് നടത്തുന്ന ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത് മലപ്പുറം താഴേക്കൂട് മക്കരപ്പറമ്പ് ക്ഷമിക്കലും അരക്കുപറമ്പിലാണ്. ഇവിടെ മാട്ടക്കൽ എന്ന സ്ഥലത്താണ് ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആളപായമോ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രദേശത്ത് 60 കുടുംബങ്ങളെ കഴിഞ്ഞ ദിവസം തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. ഇത് വലിയ രീതിയിൽ ഗുണം ചെയ്തു. എന്തായാലും നിലവിൽ അവിടെ ഭീതിപ്പെടുത്തുന്ന സാഹചര്യം നിലനിൽക്കുന്നില്ല. 2019 ചെറിയ തോതിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായ പ്രദേശം കൂടിയാണ് ഇത്. അനുജ, ശരി, എന്തായാലും ഉരുൾപൊട്ടൽ, പക്ഷേ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. നാടുകാണി വഴിക്കടവ് റോഡിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. മലപ്പുറം വഴിക്കടവിൽ 10 വെള്ളം കയറി 30 വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വാർത്തയുടെ വിശദാംശങ്ങളാണ് അഷ്കർ അലി നൽകിയത്. അതിനിടെയാണ് അല്പസമയം മുൻപ് കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ ബേപ്പൂരിൽ നിന്ന് പോയ മത്സ്യബന്ധന തൊഴിലാളിയുടെ മൃതദേഹം ലഭിച്ചു. ആ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിയുകയും ചെയ്തു എന്ന വിവരം കൂടി നമുക്ക് ലഭിച്ചത്. അഷ്കർ അലി അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ബേപ്പൂർ ഹാർബറിലേക്ക് ഈ മൃതദേഹം കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ കോഴിക്കോട് കായക്കോടിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തുവെന്ന ഞെട്ടിക്കുന്ന വിവരം ഇന്ന് പുറത്തു വന്നു. ആ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ആദ്യം വാർത്താ തലക്കെട്ട്. കോഴിക്കോട് കായക്കോടിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു. 4 അറസ്റ്റിൽ. പിടിയിലായത് കായക്കോടി കുറ്റിയാടി സ്വദേശികൾ. പീഡനം പ്രണയം നടിച്ച് സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷനും വടകര റൂറൽ SPയോട് റിപ്പോർട്ട് തേടി. സ്ത്രീ സുരക്ഷയിൽ സർക്കാർ പരാജയമെന്ന് വീണ്ടും തെളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ്. VS രഞ്ജിത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, ഒരു പീഡനത്തിന്റെ വാർത്ത കൂടിയാണ് ഇന്ന് കോഴിക്കോട്ട് നിന്ന് പുറത്തു വന്നത്. ഈ മാസം 3 ഉണ്ടായ അതിക്രൂരമായ പീഡനം, പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇക്കഴിഞ്ഞ 3 തീയതിയാണ് കോഴിക്കോട് പെരുവണ്ണാമുഴിക്കടുത്തുള്ള ജാനകിക്കാട്ടിൽ വെച്ച് ക്രൂരമായ ഈ
ബലാത്സംഗം നടക്കുന്നത്, കൂട്ട ബലാത്സംഗം നടക്കുന്നത്. നാല് പ്രതികളിൽ ഒരാൾ സായൂജ് ഈ പെൺകുട്ടിയെ പ്രണയം നടിച്ച് ജാനകിക്കാട്ടിലെത്തിക്കുകയായിരുന്നു. അവിടെ വെച്ച് ലഹരി മരുന്ന് മിശ്രിതമുള്ള ശീതളപാനീയം നൽകി പെൺകുട്ടിയെ മയക്കി കിടത്തിയ ശേഷമാണ് ഈ നാലു പേർ ചേർന്ന് അതിക്രൂരമായി പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത്. അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ അവർ പീഡിപ്പിക്കുകയും പിന്നീട് അർദ്ധബോധാവസ്ഥയിൽ ഒരു ബന്ധു വീട്ടിൽ ഇറക്കി വിടുകയുമായിരുന്നു. അതിനുശേഷമാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത്. നാദാപുരം ASP നേതൃത്വത്തിൽ നടന്ന അന്വേഷണം ാണ് ഈ നാല് പ്രതികളും തൊട്ടിൽപ്പാലത്ത് വെച്ച് അറസ്റ്റിലാവുന്നത്. തൊട്ടിൽപ്പാലം സ്വദേശികൾ തന്നെയാണ്, ആ ഭാഗത്തുള്ള കുറ്റിയാടി തൊട്ടിൽപ്പാലം സ്വദേശികൾ തന്നെയാണ് പ്രതികൾ. ഈ സായൂജ്, പ്രണയം നടിച്ച സായൂജ്, അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള രാഹുൽ, അക്ഷയ്, ഷിബു എന്നിവരാണ് കൂട്ടുപ്രതികൾ. ഇവരെ നാളെ കോടതിയിൽ ഹാജരാക്കും. നാദാപുരം SPയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ടാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 3-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. പെൺകുട്ടി ഒരു ദളിത് പെൺകുട്ടിയാണ്, 17 വയസ്സ് മാത്രമുള്ള ദളിത് പെൺകുട്ടിയാണ് പീഡനത്തിന് ഇരയായിട്ടുള്ളത്. ശരി, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് രഞ്ജിത്. ഈ അടുത്ത റിപ്പോർട്ടിലേക്കാണ് ന്യൂസ് ആയിട്ട് പോകുന്നത്. VS എന്ന രണ്ടക്ഷരം മലയാളിക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. പോരാട്ടത്തിന്റെ പര്യായമാണ് VS എന്ന രണ്ടക്ഷരം മലയാളിക്ക്. നാടുവാഴിത്തത്തിനെതിരെ തുടങ്ങി കർഷകർക്കും തൊഴിലാളി വർഗത്തിനും പരിസ്ഥിതിക്കും സ്ത്രീ സമത്വത്തിനുമായി മാറ്റിവെച്ച ആ സമരജീവിതത്തിന് ഇന്ന് 98-ാം പിറന്നാളായിരുന്നു. റിപ്പോർട്ട് കാണാം. സഖാവ് VS, അതിൽ കൂടുതലൊരു മുഖപുര മലയാളിക്ക് ആവശ്യമില്ല. മലയാളികളുടെ മാതൃഭൂമിയായി ആധുനിക കേരളത്തെ രേഖപ്പെടുത്തിയ ചരിത്ര സന്ദർഭങ്ങളിലെല്ലാം ഒരടയാളമായി വേലിക്കകത്ത് ശങ്കർ നച്ചുദാനന്ദനം ഉണ്ടായിരുന്നുവല്ലോ. അല്പകാലമായി അനാരോഗ്യം കാരണം പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും നമ്മിലൊരാളായി കേരളത്തിന്റെ കാരണവരായി ഏതൊരു മലയാളിയുടെയും ഹൃദയത്തിൽ VS ഉണ്ട്. ആലപ്പുഴ നോർത്ത് പുന്നപ്ര വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും നാലാമനായി 1923 October 20 ജനനം. 4.5 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു, പിന്നാലെ അച്ഛനും. കുടുംബം പോറ്റാനായി 7-ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് ജ്യേഷ്ഠന്റെ തുണിക്കടയിൽ സഹായിയായി. കയർ ഫാക്ടറി തൊഴിലാളിയായിരിക്കെ പ്രിയ നേതാവ് P കൃഷ്ണപിള്ള കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ നിയോഗിച്ചു. തുടർന്നങ്ങോട്ട് സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങളുടെ കാലം. ഒരു പണപ്പാട്ടിന്റെ പാലാഴിയിൽ നിന്നും പകലായുദിക്കുന്ന പൂമ്പൈതലേ, ഒരു കുമിച്ചോരയിൽ നിന്നും തുടിക്കട്ടെ ഉജ്ജ്വല സൂര്യനായി നിന്റെ ജന്മം, ഉജ്ജ്വല സൂര്യനായി നിന്റെ ജന്മം. മരിച്ചെന്ന് കരുതി സർ CPയുടെ പോലീസ് വലിച്ചെറിഞ്ഞ കാട്ടിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പടക്കുതിരയും പടനായകനുമായി മത്സരിച്ച 9 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 6 തവണ വിജയിച്ചു. 3 തവണ പ്രതിപക്ഷ നേതാവും 1 തവണ മുഖ്യമന്ത്രിയുമായി. അതിനിടെ പാർട്ടിയുമായി ഇണക്കവും പിണക്കവുമെല്ലാം ഉണ്ടായി. VSനോട് യോജിച്ചും വിയോജിച്ചും നമ്മൾ മലയാളികളും കൂടെ നടന്ന 8 പതിറ്റാണ്ടുകൾ. VSന് മലയാളി നൽകിയ ഇടം ഇനിയൊരു നേതാവിന് ലഭിക്കുമോ? കാലമാണ് ഉത്തരം പറയേണ്ടത്. പ്രിയ നേതാവിന്, സഖാവിന് ജന്മദിനാശംസകൾ. വെൽക്കം ബാക്ക് ടു ന്യൂസ് നൈറ്റ്. ന്യൂസ് നൈറ്റിൽ നമ്മൾ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ് പോകുന്നത്, ലോകവിശേഷങ്ങളിലേക്ക്. ലോകവിശേഷങ്ങളുമായി PP ജെയിംസ്, ന്യൂസ് നൈറ്റിൽ. PP ജെയിംസ്, ഗുഡ് ഈവനിംഗ്. വളരെ പ്രധാനപ്പെട്ട ലോക കാലാവസ്ഥാ ഉച്ചകോടി നടക്കാനിരിക്കുന്നു. ഇപ്പോൾ അതിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് റഷ്യ, ഒപ്പം തന്നെ ചൈന ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്നതാണ്. അമേരിക്കയും ഓസ്ട്രേലിയയും അടക്കം 120-ൽ രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്ന ഇത്ര വലിയ പ്രധാനപ്പെട്ട ഒരു ഉച്ചകോടിയിൽ ഇവർ പങ്കെടുക്കുന്നില്ല എന്നതിൻ്റെ കാരണം എന്താണ്? നിലവിലെ ചില സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനുമൊക്കെയായുള്ള റഷ്യയുടെ സംഘർഷം നിറഞ്ഞ ഒരു അവസ്ഥ, ഇതൊക്കെയാണോ ഇതിനുള്ള കാരണം, പിന്മാറ്റത്തിനുള്ള കാരണം? ഗുഡ് ഈവനിങ് അനുജ. അനുജ, ലോകമെമ്പാടും നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്ന ലോക കാലാവസ്ഥ ഉച്ചകോടി
ഗ്ലാസ്ഗോയിൽ ഒക്ടോബർ 31 ആരംഭിക്കുകയാണ്. വലിയ രീതിയിലാണ് ലോകം ഈ സമ്മേളനത്തെ കാണുന്നത്. പ്രത്യേകിച്ച് ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ വലിയ അപകടത്തിലായിരിക്കുന്ന അവസ്ഥയിൽ കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനം സംബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സമ്മേളനമാണ് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടക്കാനിരിക്കുന്നത്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം, ലോകത്തിലെ എല്ലാ നേതാക്കളും ഇതിൽ പങ്കെടുക്കുമെന്നാണ് ഇതുവരെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ ഇതാ ഈ മണിക്കൂറുകളിൽ വരുന്ന വാർത്ത, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ സമ്മേളനത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്ന വാർത്ത വരുന്നു. ഒപ്പം തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ്ങും പങ്കെടുക്കില്ല. ഒരുപക്ഷെ ഇതിൻ്റെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ഒരുപക്ഷെ കാലാവസ്ഥാ വ്യതിയാനത്തെയൊക്കെ നേരിടാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്പം നിരാശ പകരുന്ന വാർത്തയാണ്. പക്ഷേ റഷ്യൻ പ്രസിഡന്റിൻ്റെ തീരുമാനം ഒരു രാഷ്ട്രീയ തീരുമാനമായി തോന്നുന്നു. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം റഷ്യയും തമ്മിൽ നടക്കുന്നൊരു സമയത്താണ് പെട്ടെന്ന് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. പക്ഷേ കോവിഡ് കാലഘട്ടമായതുകൊണ്ട് നേരിട്ട് പങ്കെടുക്കില്ല എന്ന സൂചന കഴിഞ്ഞ ദിവസം എനർജി കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ചൈനീസ് പ്രസിഡന്റിൻ്റെ പ്രാതിനിധ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ നടത്തി ആഗോള താപനത്തിന് വഴിവെക്കുന്നത് ചൈനയാണ്. ഇന്ത്യയെക്കുറിച്ചും ആ പരാതിയുണ്ട്. പക്ഷേ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ കൽക്കരി ഉപയോഗമൊക്കെ നടക്കുന്നത്. എന്തായാലും ചൈനീസ് പ്രസിഡന്റും പങ്കെടുക്കില്ല എന്ന വാർത്തയാണ് വരുന്നത്. നേരത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം മൂലം പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 120 രാഷ്ട്ര തലവന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുണ്ട്. നേരത്തെ പങ്കെടുക്കില്ലെന്നറിയിച്ച ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പിന്നീട് പങ്കെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. വലിയ ശക്തമായ സമ്മർദ്ദവും പ്രതിഷേധവും വന്നതിനെ തുടർന്ന് ബ്രിട്ടീഷ് രാജ്ഞി പങ്കെടുക്കുന്നുണ്ട്. മുൻ പ്രസിഡന്റ്, US മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ, ഇങ്ങനെ ലോക നേതാക്കളെല്ലാം എത്തി ഭൂമിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തീരുമാനം എടുക്കാൻ പോകുന്ന സമ്മേളനമായിട്ടാണ് ഇതറിയപ്പെടുന്നത്. എന്തായാലും ഈ പ്രധാനപ്പെട്ട പല നേതാക്കളുടെയും അസാന്നിധ്യം ഏറെ ശ്രദ്ധിക്കപ്പെടും. ഇന്ത്യയിൽ നിന്ന് 12 മന്ത്രിമാരാണ് പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുപക്ഷെ നേരിട്ട് പങ്കെടുത്തേക്കില്ല. അദ്ദേഹം ഒരുപക്ഷെ വെർച്വലായിട്ടുള്ള മീറ്റിലായിരിക്കും പങ്കെടുക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ നിലപാടുകൾ അറിയിക്കുകയും തീരുമാനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അനുജ. അതിനിടെ ചൈന പിപി ജെയിംസ് അരുണാചൽ പ്രദേശ് മേഖലയിൽ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ടല്ലോ. വീണ്ടും അത്തരത്തിലേക്കൊക്കെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഒപ്പം തന്നെ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടത്തിയെന്ന വിവരം. എന്തായാലും അതിർത്തിയിൽ വീണ്ടും സംഘർഷം മൂർച്ഛിക്കുകയാണോ? അനുജ, ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷം നടക്കുന്നതിനിടെ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ച് ചൈന വലിയ രീതിയിൽ സന്നാഹമൊരുക്കുന്നുവെന്ന വാർത്തകൾ വരുന്നു. പ്രത്യേകിച്ച് ദക്ഷിണ ചൈന കടലിൽ അമേരിക്കയുമായി സംഘർഷത്തിലാണ്. ജപ്പാൻ, വിയറ്റ്നാം, ഫിലിപ്പീൻസ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുമായും ചൈന സംഘർഷത്തിലാണ്. തായ്വാൻ്റെ കടലിടുക്കിൽ ചൈനീസ് സേന ഒരുങ്ങിയിരിക്കുകയാണ്. ഏത് നിമിഷവും തായ്വാനിലേക്ക് ഇരച്ചുപായും എന്നുള്ള ഭീഷണി മുഴക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ 150 യുദ്ധവിമാനങ്ങൾ തായ്വാൻ അതിർത്തിയിലേക്ക് പറന്നു ചെന്നിരുന്നു. ചൈനയുടെ J-16 അതുപോലെ തന്നെ സുഖോയ്, റഷ്യൻ നിർമ്മിതമായ സുഖോയ് 30 വിമാനങ്ങളാണ് അവിടേക്ക് പാഞ്ഞെത്തിയത്. വലിയ രീതിയിലുള്ള സംഘർഷം നിലനിൽക്കുമ്പോഴാണ് ശബ്ദത്തിൻ്റെ 10 മടങ്ങ് അല്ലെങ്കിൽ ഒരുപക്ഷെ 20 ഇരട്ടിയൊക്കെ വേഗതയുള്ള ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചതായുള്ള വാർത്ത വരുന്നത്. പക്ഷേ അതൊരു സ്പേസ് ക്രാഫ്റ്റ് ആണെന്ന രീതിയിൽ ചൈന യാഥാർത്ഥ്യങ്ങളെ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യൻ അതിർത്തിയിലെ ലഡാക്കിലാണ് ഏറ്റവും അധികം ചൈനയുടെ കടന്നാക്രമണം ത്തിന് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അരുണാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിൽ കൂടി ആ രീതിയിൽ കടന്നാക്രമണത്തിന് ശ്രമം നടത്തി ഇന്ത്യൻ സേന തടഞ്ഞു. എന്ന് മാത്രമല്ല, അരുണാചൽ പ്രദേശിനടുത്ത് വലിയ രീതിയിൽ അവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഗ്രാമങ്ങൾ തന്നെ ചൈനയോട് തൊട്ടുള്ള പ്രദേശത്ത് വലിയ ഗ്രാമങ്ങൾ തന്നെ കൊണ്ടുവന്ന് അവിടെ ആൾക്കാരെ പാർപ്പിക്കുന്നു. അരുണാചൽ പ്രദേശിലേക്ക് നുഴഞ്ഞു കയറാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്ന് വ്യാഖ്യാനമുണ്ട്. ഇന്ത്യ ശക്തമായിട്ടുള്ള പ്രതിഷേധം ചൈനയെ അറിയിച്ചിട്ടുണ്ട്. ചൈന ഈ രീതിയിൽ കടന്നാക്രമണം നടത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ, ഇന്ത്യ പാക് അതിർത്തിയിലും വലിയ രീതിയിലുള്ള സംഘർഷം ഇന്നുമുണ്ടായി. നിരവധി ഭീകരരെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു ഡസനിലേറെ ഭീകരരെ ഇന്ത്യ വധിച്ചു. നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള കാശ്മീരികൾക്കും 10-20 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായി. ഇതൊക്കെ വലിയ രീതിയിൽ പാകിസ്ഥാൻ, പ്രത്യേകിച്ച് ISIയുടെ പിന്തുണയോടുകൂടി ഭീകര പ്രവർത്തകരെ
കാശ്മീരിലേക്ക് കയറ്റിവിടുന്നതിൻ്റെ വലിയ സൂചനയായിട്ടാണ് കാണുന്നത്. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ അച്ചുതണ്ട് കൂടി ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്നു. അനുജ, ഒപ്പം സിറിയയിൽ നിന്ന് വീണ്ടും IS ആക്രമണത്തിന്റെ വാർത്ത വരുന്നുണ്ടല്ലോ. PP ജെയിംസ് സൈനിക ബസ്സിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 14 സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത, അതിന്റെ വിവരങ്ങൾ കൂടി. അനുജ, സിറിയയിൽ നിന്ന് IS-നെ പൂർണ്ണമായി ഒഴിവാക്കിയെന്ന് സിറിയൻ സർക്കാർ അവകാശപ്പെടുമ്പോഴും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അയച്ചുവിടാൻ ഇപ്പോഴും IS-ന് കഴിയുന്നുണ്ട്. ഈ മണിക്കൂറുകളിലാണ് സിറിയയുടെ സൈനികർ സഞ്ചരിച്ചിരുന്ന സൈനിക ബസ്സിനു നേരെ IS-ന്റെ വലിയ ആക്രമണമുണ്ടായത്. 2 സ്ഫോടനമുണ്ടായി, 14 സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇതുപോലെ സൈനിക വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു, നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. IS-ന് നേരെയുള്ള വേട്ട സിറിയൻ സർക്കാർ അവിടുത്തെ പ്രസിഡന്റ് ബഷാർ അസാദിൻ്റെ നേതൃത്വത്തിൽ നടത്തുമ്പോഴും അവർ ഇപ്പോഴും പോക്കറ്റുകളിൽ കേന്ദ്രീകരിച്ച് ഒളിയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ സിറിയൻ സർക്കാരിന് ഏറ്റവും വലിയ പിന്തുണയുമായി അവിടെ രംഗത്തുള്ള റഷ്യൻ സേനയും ഇറാൻ്റെ ഷിയ സേനയുമാണ്. അവരുടെ പിന്തുണയോടുകൂടിയാണ് IS-നെ സിറിയയിൽ നിന്ന് സർക്കാർ ഓടിച്ചത്. പക്ഷേ IS-ന്റെ സാന്നിധ്യം പല പോക്കറ്റുകളിലും ഇപ്പോഴും ഉണ്ടെന്നുള്ള വാർത്തകളാണ് ഇത് സ്ഥിരീകരിക്കുന്നത്. IS അഫ്ഗാനിസ്ഥാനിൽ വലിയ രീതിയിൽ IS ഖൊറസാൻ എന്ന പേരിൽ താലിബാനെതിരെ ചാവേർ ആക്രമണങ്ങൾ നടത്തി, 3 പള്ളികൾക്ക് നേരെ ആക്രമണം നടത്തി. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടി വേണം IS മറ്റു പലതിലും സിറിയയിലും ഇറാഖിലും കഴിഞ്ഞ ദിവസങ്ങളിൽ IS-ന്റെ ഇതിന് നേതൃത്വം നൽകിയിരുന്ന ആളെ അറസ്റ്റ് ചെയ്തു. ഒരു ബോംബാക്രമണം നടത്തി 200 പേരെ കൊലപ്പെടുത്തിയതിൻ്റെ സൂത്രധാരനാണ് ഇറാഖിൽ അറസ്റ്റിലായത്. ഇറാഖ് സിറിയയിൽ നിന്ന് IS-നെ ഒരു വിധത്തിൽ ഇവിടുന്ന് ഓടിച്ചതിൻ്റെ പേരിൽ അവരൊക്കെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും, സഹേൽ രാജ്യങ്ങളിൽ, മാലി, സെനഗൾ, നൈജർ തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങളിലും ചെന്ന് IS-ന്റെ ഒരു സ്വാധീനം ആഫ്രിക്കയിലാണ് ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അഫ്ഗാനിസ്ഥാനിലും. പക്ഷേ ഇറാഖിലും സിറിയയിലും അവരുടെ സ്വാധീനം കുറഞ്ഞു. അവരേതാണ്ട് അവരെ പുറത്താക്കിയെന്ന് തന്നെയാണ് അവിടുത്തെ സർക്കാരുകൾ അവകാശപ്പെടുന്നത്. അനുജ, ശരി, കൂടുതൽ ലോകവിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം. ഗുഡ് നൈറ്റ് PP ജെയിംസ്. ഇനി ന്യൂസ് നൈറ്റിന്റെ അടുത്ത സെഗ്മെന്റിലേക്കാണ്. ഇന്നത്തെ വാർത്തകൾ നാളത്തെ പത്രം. മുഖ്യമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചൊരു കണക്കുണ്ട് എത്ര മരണം എന്നുള്ളത്. ഒപ്പം തന്നെ വരുന്ന ദിവസങ്ങളിലേക്കുള്ള മഴ മുന്നറിയിപ്പ്, ഇതൊക്കെ തന്നെയാണോ പ്രധാന വാർത്തയിൽ ഇടം പിടിക്കുന്നത്? ഗുഡ് ഈവനിംഗ് അനുജ. സ്വാഭാവികമായും മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിലെ പ്രഖ്യാപനങ്ങളടക്കം, വിശദീകരണങ്ങളടക്കം നാളെ മലയാളപത്രങ്ങൾ 1 പേജിൽ ഇടം പിടിക്കും. അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന മഴ മുന്നറിയിപ്പ് പ്രധാനപ്പെട്ട ഒരു വാർത്തയാകും. ഇപ്പോൾ മലയോര മേഖലയിൽ പലയിടത്തും കനത്ത മഴയുണ്ട്, വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടിയതിന്റെ വാർത്ത വരുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളും നാളെ മലയാളപത്രങ്ങൾ 1 പേജിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചക്രവാത ചുഴിയുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്ത് വീണ്ടും ഇപ്പോൾ മഴ മുന്നറിയിപ്പുള്ളത്. ഞായറാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത, ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത എന്നതാണ് മുന്നറിയിപ്പ്. ആ വാർത്ത 1 പേജിൽ ഇടം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കും, ഉചിതമായ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഒപ്പം മഴക്കെടുതി മരണങ്ങൾ സംബന്ധിച്ച് ഔദ്യോഗിക കണക്ക് കൂടി മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആ വാർത്ത കൂടി നമ്മൾ 1 പേജിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിലെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി ഒരുപക്ഷെ മലയാള പത്രങ്ങൾ 1 പേജിലേക്ക് കൊണ്ടുവന്നേക്കാം. അവിടെ മാത്രം 46 മരണം എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ലഖിംപൂർ സംഭവവുമായി ബന്ധപ്പെട്ട് UP സർക്കാരിന് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന ദിവസമാണ് ഈ കേസിൽ മെല്ലപ്പോക്കാണ് സർക്കാരിന്റെ വിമർശനം കോടതി മുന്നോട്ട് വെച്ചു. അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നാളെ മലയാള പത്രങ്ങൾ 1 പേജിൽ ഉയർത്തിക്കൊണ്ടുവരും. കോവിഡ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് യാത്രാ മാർഗരേഖ പുതുക്കിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ 2 ഡോസ് വാക്സിൻ എടുത്തവരാണെങ്കിൽ കൂടിയും അവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്നതാണ് പുതുക്കിയ മാർഗനിർദ്ദേശം. ആ വാർത്തയ പ്രാധാന്യത്തോടെ മലയാള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ലഹരി കേസുമായി ബന്ധപ്പെട്ട് ആരിൻ ഖാൻ ജാമ്യമില്ല എന്നതും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒരുപക്ഷെ 1 പേജിൽ അത് വായിക്കാൻ കഴിയും. കശ്മീരിലെ സ്ഥിതിഗതികൾ മലയാള പത്രങ്ങൾ 1 പേജിലേക്ക് ഒരുപക്ഷെ കൊണ്ടുവന്നേക്കാം. ഷോപ്പിയാനിൽ 2 ഭീകരരെ ഏറ്റുമുട്ടലിൽ വധിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു ശീർഷകമായി നാളെ മലയാള പത്രങ്ങൾ നൽകും. ഇന്ന് കോഴിക്കോട് നിന്ന് ഒരു വാർത്ത കൂടി പ്രധാനപ്പെട്ട ഒന്നാണ്. പണിയിൽ അലംഭാവം കാണിച്ചതിന് കരാറുകാരനെതിരെ പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടി ഉണ്ടാവുകയാണ്. അത് പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. ആ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ മലയാള പത്രങ്ങളിൽ. MLA കരാറുകാരെ കൂട്ടി കാണാൻ വരേണ്ടതില്ല എന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞത്. ഇന്ന് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി PA മുഹമ്മദ് റിയാസിനെ പിന്തുണയ്ക്കുന്നതും കേരളം കണ്ടു. ആ പിന്തുണ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പത്മ മാതൃകയിൽ കേരളത്തിന് സ്വന്തം പുരസ്കാരങ്ങൾ വരുന്നു. 3 വ്യത്യസ്ത കാറ്റഗറികളിൽ പുരസ്കാരം വരാൻ പോകുന്നു സംസ്ഥാനത്തിന്റെ പരമോന്നത
പുരസ്കാരം എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി ഇക്കാര്യത്തിലെ തീരുമാനം എന്ന് വിശദീകരിച്ചു. ആ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കോഴിക്കോട്ടെ കൂട്ടബലാത്സംഗത്തിൽ 4 പേർ അറസ്റ്റിലായ വാർത്ത. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം പ്രതിദിന കോവിഡ് കണക്കുകൾ 10,000 കടന്നിരിക്കുന്നു. വീണ്ടും ആ വാർത്ത. ചെറിയാൻ ഫിലിപ്പിന്റെ നിയമന ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയ ദിവസമാണ് അതിന്റെ വിശദീകരണം. ഒപ്പം കായിക പേജിലേക്ക് എത്തുമ്പോൾ 2020 ലോകകപ്പിന്റെ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച വാർത്ത. ഇതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അനുജ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഉന്മേഷ്, വെൽക്കം ബാക്ക്. ന്യൂസ് റൈറ്റ് അവസാന ഘട്ടത്തിൽ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. കുറ്റവും ശിക്ഷയും. കൊല്ലം അഞ്ചൽ പനച്ചവിളയിൽ ലോറി ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ജോയിന്റ് കൌൺസിൽ നേതാവ് ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. ജോയിന്റ് കൌൺസിൽ കൊല്ലം ജില്ലാ കൌൺസിൽ അംഗം ശ്രീധർഷ് ഉൾപ്പെടെയുള്ള സംഘമാണ് അറസ്റ്റിലായത്. അറസ്റ്റ് വർക്കല സ്വദേശിയായ റെജിനെ ആക്രമിച്ച കേസിലാണ്. ഈ വെട്ടേറ്റു കിടക്കുന്നതാണ് വർക്കല സ്വദേശിയായ ലോറി ഡ്രൈവർ റെജിൻ. പ്രതികളിൽ ഒരാളായ ആൻഡ്രിൻ തമ്പാന്റെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിന്റെ ഡ്രൈവറായിരുന്നു റെജിൻ. ഇയാൾ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു വാഹനത്തിൽ ഡ്രൈവറായി പോയി. ഈ വൈരാഗ്യത്തിന് പ്രതികൾ റെജിനെ വെട്ടിപ്പെരിക്കേൽപ്പിച്ചു എന്നാണ് കേസ്. ജോയിന്റ് കൌൺസിൽ നേതാവ് ശ്രീധർഷ്, വാഹന ഉടമ പനച്ചവള സ്വദേശിയായ ആൻഡ്രിൻ തമ്പാൻ, ബാബുക്കുട്ടൻ, റനീഷ് ഹമീദ് എന്നിവരാണ് അറസ്റ്റിലായത്. അക്രമത്തിന് ശേഷം പ്രതികൾ കള്ളപ്പരാതിയുമായി സ്റ്റേഷനിലെത്തി. എന്നാൽ നാട്ടുകാർ പരുക്കേറ്റ റെജിനുമായി സ്റ്റേഷനിലെത്തിയതോടെയാണ് പ്രതികൾ കുടുങ്ങിയത്. പ്രതികൾക്കെതിരെ വധശ്രമത്തിനുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. അതേസമയം കുടുംബ പ്രശ്നം പരിഹരിക്കാനാണ് ശ്രീധർഷ് സ്ഥലത്തെത്തിയതെന്നാണ് ജോയിന്റ് കൌൺസിൽ ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. 24 കൊല്ലം. വരും ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ജാഗ്രത പാലിക്കുക, മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക, സുരക്ഷിതരായി ഇരിക്കുക. ന്യൂസ് നൈറ്റ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും നാളെ കാണാം. ഗുഡ് നൈറ്റ്. ദിസ് ഈസ് 24.